എനിക്കിപ്പോ രസകരമായിട്ട് തോന്നുന്ന ഒറ്റ മുഖത്തേ ഉള്ളൂ, കസേര കളിക്കുക. എടാ അമ്മേനെ വിടണം, അപ്പൊ അവടാ അവൻ അവന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. എതിർക്ക ആരും ആരും അനുസരിക്കേണ്ട കാര്യമില്ല. വി ആർ ലിവിങ് ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി. ഓ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല സ്ട്രെസ് ഉണ്ടാവുമ്പോ ഞാൻ എടുത്തിട്ട് എന്റെ ഇന്റർവ്യൂ കാണാറുണ്ട്. എന്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു പ്രൊഡ്യൂസർ ഇരിപ്പുണ്ടല്ലോ, അതിന്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളെ പോലെ നമുക്ക് ഫീൽ ചെയ്യണം. സെൻട്രലിരിക്കണോണ്ട് എല്ലാ ചീത്തയും ഞാൻ കേൾക്കണം. ഇടക്കിടക്ക് വീട്ടിൽ പോയി ഉറക്കിട്ട് വിളിച്ചിട്ട് ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എസികൾക്ക് പമ്പിച്ച വില കുറവ്, ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ ദി കൂളിംഗ് എക്സ്പെർട്ട്. ഹലോ, നമസ്കാരം. ഇന്നലെ ഇന്റർവ്യൂ എടുത്തു, പ്രഷർ എല്ലാം കണ്ടു. പക്ഷെ അതിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, എവിടെ എന്റെ കൂട്ടുകാരൻ ധ്യാൻ? എവിടെ ഒന്ന് ധ്യാനിക്കുന്നത്? പിന്നെ സെറ്റ് പ്രോപ്പർട്ടി ഞങ്ങൾ ഷർട്ട് മാത്രം മാറിയിട്ടുണ്ട്. ഈ ക്യാമറ ടു ഷോട്ടും അതിന്റെ സെപ്പറേറ്റ് ക്ലോസ് അല്ലേ? ഇല്ല ഇല്ല ഇല്ല, എല്ലാവരും ക്ലോസ് ഉണ്ട് കേട്ടോ, എല്ലാവരും ക്ലോസ് ഉണ്ട്. ഞങ്ങൾ ഇന്നലെയും വന്നല്ലേ, അത് മതിയോ? നമുക്ക് പുതിയതായിട്ട് എന്താ പറയാ, ഞാനും പുതിയതായിട്ട് നമ്മളെ ദുബായിലെല്ലാം പറഞ്ഞല്ലേ, മനസ്സിലായല്ലോ. ഇപ്പൊ മനസ്സിലായല്ലോ, കഥയാർക്കും പറഞ്ഞു കൊടുക്കല്ലേ. അല്ല, ഞാൻ പറയില്ല, എന്റെ അടുത്ത് കളഞ്ഞു, നമ്മളെല്ലാം എഡിറ്റ് ചെയ്ത് കളഞ്ഞു കളഞ്ഞു. ഞങ്ങളുടെ കൂടെ അല്ലാത്ത സമയത്ത് ഇന്റർവ്യൂ ചെയ്യണ്ട, ഈ പടം ഇറങ്ങുന്നവരെ ധ്യാൻ. അല്ല, ധ്യാൻ നാളെ കോഴിക്കോട് പോവല്ലേ, ഞാൻ മുക്കത്ത് പോകുന്നുണ്ട്. ലോക്കൽ ചാനൽ ഇന്നലെ സംസാരിച്ചോട് കംപ്ലീറ്റ് ഒന്നും സംസാരിച്ചു, ധ്യാൻ മുത്തവരോട് ചോദിച്ചാൽ മതി. അങ്ങനെയാണ് സൗദിയല്ലേ, ഞാൻ ചോദിച്ചാൽ മതി. ഒന്നുമില്ല, ഇന്ന് ഒരു പാട്ടിറങ്ങി, ഗംഭീരമായിട്ടുണ്ട്. നമ്മള് ഇപ്പൊ തന്നെ നോക്കുമ്പോ 1.5 ലക്ഷം പേരായി, നമ്മൾ ഇരിക്കുമ്പോ തന്നെ 2 മണിക്കൂറുണ്ട്. അപ്പൊ ആ സോങ് കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് നിവിനെയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നേരത്തെ ഇന്നലെ എന്റെ ഇന്റർവ്യൂ പറഞ്ഞു, ഇവരെല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് ഇതിന് ചെയ്യുന്നുള്ളൂ. എന്തായാലും ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകും എന്ന് തന്നെയുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. ഒരു മാറ്റമില്ല, മലയാള സിനിമയുടെ നല്ല കാലമാണിപ്പോൾ. അതിൽ ആ പുസ്തകത്തിൽ എഴുതി ചേർക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ആകട്ടെ, തീർച്ചയായിട്ടും. ഞാൻ എന്തായാലും ഞാനെ കുറിച്ച് ഇന്നലെ ഇവർ കുറച്ച് പറഞ്ഞു, വളരെ അധ്വാനിച്ച് ചെയ്ത ഒരു സിനിമയാന്ന് പറഞ്ഞു. ആ അധ്വാനം എങ്ങനെയാണ്, ചേട്ടന് വേണ്ടി അധ്വാനിച്ചതാണോ? ഡെഫിനറ്റ്ലി, അത് നമ്മള് ആ സിനിമ, എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ വന്ന എല്ലാവരും, ഞാൻ ഉൾപ്പെടെ, എനിക്ക് ബേസിലായിക്കോട്ടെ, എണ്ണ പടം. കാരണം അത് എട്ടന്റെ പടം എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ് നമ്മള് നമുക്ക് ആ സിനിമയോടുള്ള ഏറ്റവും വലിയ അറ്റാച്ച്മെന്റ് പറഞ്ഞാൽ എട്ടന്റെ പടം. അത് ആ രീതിയിൽ നമുക്ക് ഭയങ്കര പേഴ്സണലാണ്. എനിക്ക് പ്രത്യേകിച്ച്, കാരണം നമ്മള് 10 വർഷത്തിന് ശേഷം തിര കഴിഞ്ഞിട്ട് 2013 തിര കഴിഞ്ഞിട്ട് 2023 നിന്ന് സിനിമ ചെയ്യുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഏട്ടൻ പടത്തിൽ, വർഷങ്ങൾക്ക് ശേഷം ബേസിലിൻ്റെ കൂടെ, വർഷങ്ങൾക്ക് ശേഷം അളിയൻ്റെ കൂടെ, എന്നുവെച്ചാൽ നമ്മൾ 2019 കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും 5 വർഷത്തിന് ശേഷം വീണ്ടും ഒരു സിനിമ, ബേസിലിൻ്റെ കൂടെ ഒരു 9 വർഷത്തിന് ശേഷം. അപ്പം പലരുടെയും കൂടെ, നീരജിൻ്റെ കൂടെ വർഷങ്ങൾക്ക് ശേഷം, നിവിൻ്റെ കൂടെ, എനിക്ക് മലയാളം ചെയ്തു. അപ്പം എല്ലാ രീതിയിലും വളരെ പേഴ്സണലാണ് നമുക്ക് ഈ സിനിമ. അപ്പോൾ അപ്പുവിൻ്റെ, അപ്പുവിന് എനിക്ക് പരിചയമില്ലെങ്കിലും വന്നതിന് ശേഷം അപ്പുവായിട്ട് ഭയങ്കര ഒരു സൗഹൃദം ഉണ്ടായി. അപ്പം എല്ലാം കൊണ്ടും നമുക്ക് നമ്മുടെ ഒരു എന്താ പറയണ്ടത്, ഒരു ലൈക്ക് ഫാമിലി എന്നുള്ള രീതിയിൽ നമ്മളൊരു ഒരു ഗ്യാതറിങ് അല്ലെങ്കിൽ ആ റിയൂണിയൻ പോലെ ഫീൽ ചെയ്തു. അപ്പം എല്ലാവരും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര, ഇപ്പം ഞാൻ കഥ കേട്ടിട്ടില്ലാത്ത സമയത്ത് എന്നോട് അരണ്ണ ആദ്യം എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് ആ കൂട്ടത്തിൽ ഒരാൾ, അല്ലെങ്കിൽ അതിൽ അത് എന്ത് റോളാണെങ്കിലും ഏട്ടൻ വിളിക്കുന്നു, ഏട്ടൻ്റെ പടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ ക്യാരക്ടർ ഒന്നും അറിയണ്ട. കാരണം ബേസിൽ അങ്ങനെ തന്നെയാണ്, ബേസിലൊക്കെ വന്നത് അങ്ങനെയാണ്. ബേസിൽ ക്യാരക്ടർ പറഞ്ഞോട് കഥ അറിയില്ല. ഞാനും ഇനീഷ്യലി കമ്മിറ്റ് ചെയ്യുന്ന സമയത്തും, അല്ലെങ്കിൽ ഇനീഷ്യലി ഇത് ചെയ്യാൻ പറയുമ്പോഴും കഥയെ ഒന്നും അറിയില്ല. ഏട്ടൻ്റെ പടത്തിൽ വർഷങ്ങൾ ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ദോഷം.
പിന്നെയാണ് അളിയൻ പറഞ്ഞപ്പോഴാണ്, വിഷാദ് പറഞ്ഞപ്പോഴാണ് ഇതിലിങ്ങനെ ഒരു മെയിൻ ലീഡ് അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടേഴ്സിൽ ഒന്നാണെന്ന് അറിയുന്നത്. അതും അപ്പു. അപ്പോഴും ഞാൻ വെച്ചാൽ അപ്പു അപ്പു കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ സ്വാഭാവികം, കാരണം എന്നെ വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു പരിപാടി. അപ്പം പിന്നെയാണ് അറിയുന്നത് ഞാൻ അപ്പവും ഒരു ഫ്രണ്ട്ഷിപ്പ്, രണ്ടു തവണ ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ വീണ്ടും ആലോചിച്ചു ഇത് എന്തിനാണ് എന്നെ വെച്ച് വീണ്ടും, അങ്ങനെ പല ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി. പിന്നെയാണ് പറഞ്ഞത് ഒരു കമ്മിങ് ഓഫ് ഏജ് അല്ലെങ്കിൽ ഇത്രയും കാലഘട്ടം ഇത്രയും ലുക്ക് മേക്ക് കടന്ന ഒരു സമയത്താണ് പിന്നെ വിളിച്ചിട്ടാണ് പറയുന്നത് മേക്ക് ഓവർ 10-ാം ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊരു പിന്നീണ്ടൊരു ചലഞ്ച് ഇങ്ങനെ, കാരണം കുറേ കാലമായിട്ട് തടി വണ്ണം വെച്ച് നിൽക്കുന്ന സമയത്ത് അപ്പം എന്തിന് വീണ്ടും എന്നെ വെച്ച് എന്നുള്ള ചോദ്യം, എന്നോട് ചെന്നുള്ള ചോദ്യം ഏട്ടനോട് പലരും ചോദിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വണ്ണം വെച്ചിരുന്ന സമയത്ത് ഏട്ടൻ വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് കഥ പറയാനൊക്കെ പോയപ്പോൾ അവർ ചോദിച്ച ആദ്യത്തെ ചോദ്യം അതായിരുന്നു, ഞാൻ 10-ാം ക്ലാസ് എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ അവിടെയൊക്കെ പല ചോദ്യങ്ങളും എൻ്റെ മുന്നിൽ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ തടി കുറച്ചിട്ട് വരും, കാരണം ഞാൻ നല്ല വണ്ണമുള്ള സമയത്താണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വണ്ണത്തിലുള്ള സമയത്ത് 10-ാം ക്ലാസ് ക്യാരക്ടറെല്ലാം പെട്ടെന്ന് മെലിഞ്ഞ് ആ ഒരു കോലത്തിലേക്ക് ഷോർട്ട് നോട്ടീസിൽ, അല്ലെങ്കിൽ ഇത്രയും സമയത്തിനുള്ളിൽ ഷോർട്ട് നോട്ടീസ് അല്ല, എനിക്കൊരു 7-8 സമയം തന്നു, പക്ഷെ എന്നിട്ട് ഞാൻ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെയും പലരുടെയും മുന്നിലായിട്ട് ഇങ്ങനെ മറ്റേ ചോദ്യചിഹ്നം പോലെ നിന്നിട്ടുണ്ടാവണം, എങ്ങനെ തടി പറക്കുന്നുള്ള തടിയായിരുന്നു പ്രധാന ഒരു കൺസേൺ, കാരണം ഇത്രയും കാലഘട്ടമുണ്ട് ഇത്രയും ഇതുണ്ട്. അപ്പം സെക്കൻഡ് ഹാഫിൽ കുറച്ച് വണ്ണം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ആ ക്യാരക്ടർ ആ ഒരു ഏജ് ആയിട്ടുള്ള സാധനത്തിന് കുറച്ച് വണ്ണം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അതിൽ ഓക്കെ ആയിരുന്നു. അപ്പം അതിൽ പക്ഷേ അതും ആ ഏജ് ഇങ്ങനെ പ്ലേ ചെയ്യും, അത് വലിയൊരു കൺസേൺ ആയിരുന്നു. അപ്പോൾ അതിന് വണ്ണം ഓക്കെ ആയിരുന്നെങ്കിൽ പോലും ഏജ് ഇങ്ങനെ പ്ലേ ചെയ്യുന്ന ഒരു കൺസേൺ ഉണ്ട്. മറ്റേത് ഇപ്പോൾ ഒരു രീതിയിലും ഞാൻ ഫിറ്റ് അല്ല ഈ റോൾ ചെയ്യാൻ, മിസ്കാസ്റ്റ് ആണ് എൻ്റെ പെർസ്പെക്റ്റീവ്, കാരണം മിസ്ഫിറ്റാണ്, ഫിസിക്കലി അൺഫിറ്റാണ്, മിസ്കാസ്റ്റ്. അപ്പം ഞാൻ വെച്ചാൽ എന്തിന് ഇങ്ങനെ ഒരു എന്നെ നന്നാക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഒരു ഗ്യാമ്പിൾ, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടോ, ഇതില്ലെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അപ്പുവും ഞാൻ നിവിൻ ഇല്ലെങ്കിൽ പടമില്ലാന്നൊക്കെ, അപ്പോഴും എൻ്റെ ചിന്ത എന്തുകൊണ്ടായിരിക്കാം, അപ്പം എനിക്കറിയില്ല അതിൻ്റെ ഉത്തരം ഒന്ന് പറയാം. പിന്നെ തീർച്ചയായിട്ടും പറയണം, അതിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് പറയണം, എന്തുകൊണ്ട് ഒരു ചോദ്യത്തിന് ഇട്ടേക്കാണ്. ഇതൊക്കെ നമുക്ക് പടം റിലീസായി അടുത്ത ദിവസം ഞാൻ എന്തുകൊണ്ടെന്നുള്ള എക്സ്പ്ലനേഷൻ പറയാം, കാരണം എനിക്കതിൻ്റെ ചോദ്യത്തിനും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ സിനിമ ഏറ്റവും മോശം കോലത്തിലിരുന്ന സമയത്താണ് ഇനിയും സിനിമ ആയിട്ട് പറയുന്നത്, കാരണം അതും തടി കുറയ്ക്കുന്നത് യാതൊരു ഉറപ്പില്ല. അല്ല, ഞാൻ ഇന്നലെ ചോദിച്ചു തടി കുറയ്ക്കുന്നതിനെ കുറിച്ച്, ചിലപ്പോൾ വിളിച്ച് നിങ്ങൾ തമ്മിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട്. നമ്മള് അതിന്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഓഗസ്റ്റ് ഒക്ടോബറിൽ ഷൂട്ട്, ഓഗസ്റ്റിലെ മാസം അവസാനം ഓണം, ഓഗസ്റ്റ് വരെ തടി കുറഞ്ഞിട്ടില്ല, ഈ സെപ്റ്റംബർ ഒരു മാസം കൊണ്ട് എവിടെ തടി കുറയാൻ പോകുന്നു. അതിന്റെ ഇടയ്ക്ക് ഓണസദ്യം കഴിച്ചു, ഓണസദ്യം കഴിച്ചു, അതിൽ അന്നും അവിടെ ഉണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിയത്, വീഡിയോ കണ്ടിട്ട് അന്നും അവിടെ ഒരു ഭാരമായിട്ട്. അതിന്റെ ഏറ്റവും വലിയ രസം വെച്ചാൽ കസേര കളി പരിപാടി അറേഞ്ച് ചെയ്തു. അപ്പോ ആ വീഡിയോ നമ്മൾ കസേര കളിച്ചു, ആ വീഡിയോ അജു വിശാഖിന് അയച്ചു കൊടുത്തു, വിശാഖ് ഏട്ടന് അയച്ചു കൊടുക്കുന്നു, എനിക്ക് കോള് വരുന്നു. അപ്പം ഒരു ചെയിൻ പോലെയാണ് അത് പോയിരിക്കുന്നത്. അപ്പോൾ അപ്പം വിശാഖ് അപ്പം ദിവ്യ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ തടി ഉറക്കുന്നതിൻ്റെ പേരിൽ ഉടക്കി ഉടക്കുന്ന വെച്ചാൽ ഞാൻ ഏട്ടൻ വിളിച്ചു കാര്യം പറഞ്ഞു, ഇത് തരണം കുറക്കുന്നില്ല, ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ ആ പടത്തിൽ അറിയാലോ, ആ പടത്തിൽ ഞാൻ പോലീസ് ആയിട്ട് അഭിനയിക്കും, വേറൊരാളെ വെച്ചു ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ക്യാരക്ടർ പിടിച്ചതാണ് പെട്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ ആലോചിച്ചേ നീ വേറെ ആളെ വെക്കോ വെക്കാതെ. അപ്പം ഞാൻ പെട്ടെന്ന് ഞാനൊക്കെ പറഞ്ഞും പോയി, പിന്നെ ഏട്ടൻ ഒരു മെസ്സേജ് ഒക്കെ അയച്ചു. അപ്പം ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഹാർട്ട് ടച്ചിങ് ഹാർട്ട് ഫെൽറ്റ് മെസ്സേജ് ഒക്കെ അയച്ചു, ഞാൻ സംസാരിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ദിവ്യ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇതിനൊക്കെ പ്രശ്നക്കാരൻ. അപ്പൊ വിശാഖ് എന്നോട് പറഞ്ഞു, അളിയൻ എന്നോട് പറഞ്ഞു, അളിയൻ അളിയൻ്റെ കസേര കളി നല്ല രസമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അയച്ചു കൊടുത്തതെന്ന് പറഞ്ഞു എന്നോട്. ദിവ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പൊ ഞാൻ വിശാഖ് അയച്ചെന്ന് എനിക്കറിയാം, കസേര കളി കാണാൻ വേണ്ട, ഓ ഇവിടെ ആരും കസേര കളിയുണ്ട്, അവൻ മനഃപൂർവ്വം നിന്റെ അടി വാങ്ങാതെ കാണിക്കാൻ പരാതിയായിട്ട് അയച്ചതാണ് ഞാന്. അപ്പൊ ഭാര പോയിരിക്കുന്നത് നൻപനാണ്, അല്ല ഭാര വെച്ചത് നിങ്ങൾ. അപ്പൊ എല്ലാവരും ഇവിടെ അജും കൂടെ ഉണ്ടായിരുന്നു, ആ ചെയിൻ ഇങ്ങനെ എന്നെ കസേര കളിപ്പിച്ച് അത് വീഡിയോ അയച്ച്, അത് അപ്പൊ തന്നെ എന്റെ ഏറ്റവും വലിയ അറിയാമോ, നമ്മള് കസേര കളിക്കുന്നു അത് നിങ്ങൾ അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യും. ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് ഇന്റർനെറ്റിന് പോലും,
അത് നമ്മുടെ ഒരു കമ്പനിയുടെ പ്രത്യേകതയാണ്. അത് പ്രൊമോട്ട് അന്നത്തെ ദിവസം ഇടം പറഞ്ഞനുസരിച്ച് ഈ പടം നടക്കില്ല, അങ്ങനെ ഒരു സിനിമ തന്നെ നിങ്ങൾ ഇല്ലാതാക്കി. അപ്പോഴാണെങ്കിൽ സെറ്റ് വർക്ക് നടന്ന് ഏകദേശം ഒന്നൊന്നര രണ്ടര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ആ രണ്ട് കോടി രൂപ നഷ്ടപരിഹാരം ഞങ്ങൾ തരേണ്ടി വന്നു. 10 കോടി 100 കോടിയിലേക്ക് എത്താൻ പോകുന്നു. അതുകൊണ്ട് ആ കസേരകളെ കണ്ട് ഒരു സംസാരം ഉണ്ടേ, അതിലൊരു അച്ചടക്കം ഉണ്ടായപ്പോ ഇല്ലേ? അങ്ങനെ കേൾക്കുമ്പോ ഇതാ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളിവിടെ. അത് കഴിഞ്ഞപ്പോ അത് ഹൈദർക്ക പറഞ്ഞ കറക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു അല്ല, അതിനുശേഷം ധ്യാൻ ഒരു ഫയർ വന്നു. അത് പിന്നെ പിന്നെ നമ്മള് കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിന്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോ ഏട്ടാ ഒന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്റെ അടുത്ത് ഇപ്പൊ ഒന്നും കഴിക്കുന്നില്ല, ആ കൂടെ കുറച്ച് പച്ചക്കറിയും ഇടയ്ക്ക് പ്രോട്ടീനും മാത്രമേ കഴിക്കുന്നുള്ളൂ, വേറൊരു സാധനം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. ബിരിയാണി ഇല്ലാതെ പിന്നെ ഒരു 1.5 മാസം 2 മാസം ഷൂട്ടിന്റെ സമയത്തിന് വേണ്ടി ആ സിനിമ ആ സമയം നടക്കുന്ന ആ സമയത്തിന് വേണ്ടി മാത്രം ക്രാഷ് ഒക്കെ ചെയ്ത് ആ സമയത്ത് കുറച്ചു. പിന്നെ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ പറഞ്ഞു കുറച്ച് വെണ്ണം ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ കഴിച്ചോളൂ. വെയിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് കഴിഞ്ഞോളൂ. ഗുണം ചെയ്തു എന്ത് സംശയിക്കണം? ഒരു പടം തന്നെ ഇവിടെ എന്റെ ജീവൻ അന്ന് പോയത് 2.5 കോടിയുടെ സെറ്റും വെച്ചിട്ട് ഞാൻ രാത്രി നിന്ന് പോയി. അളിയാ ഇതാണ് സംഭവം. എന്നോട് ഞാൻ ഇത് പറഞ്ഞു, അതാണ് ഇന്നലെ വിനയൻ ഞാൻ എന്നോട് പറഞ്ഞു ഒരു വിഷയം ഉണ്ടായി ഇതൊക്കെ കണ്ടിട്ട് ചേട്ടൻ എന്നോട് ഒരു ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ദേഷ്യപ്പെട്ടല്ലോ, ഞാൻ സങ്കടം പറഞ്ഞതാ. അത് ദേഷ്യമായിട്ട് തോന്നിയല്ല, തിരിച്ച സ്വാഭാവിക മാറ്റം ഒന്നുമില്ല. ഇതുവരെ മാറ്റം സംഭവിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ആ പടത്തിലേക്ക് വന്നു അല്ലേ നിങ്ങള്? എന്റെ അറിവിൽ നിങ്ങൾ രണ്ടുപേരും ധ്യാനം മാറ്റി. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സന്തോഷവാനാണ്. ധ്യാനം മാറ്റിയല്ലോ. അല്ല, അവിടെ വന്ന് ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഭയങ്കര സന്തോഷവാന്മാരാണ്. ഞാൻ അല്ലെങ്കിലും ഞാൻ നേരത്തെ ഇന്റർവ്യൂ പറഞ്ഞു, ഈ ഫസ്റ്റ് കോളില് അപ്പു ആണെന്ന് പറഞ്ഞു, രണ്ടാമത്തെ പേര് ധ്യാനാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം നമ്മുടെ ബന്ധം അറിയാമല്ലോ, ഞാൻ ഫസ്റ്റ് സിനിമയിൽ വരാൻ തന്നെ കാര്യം ധ്യാനം. അപ്പം ആ ഒരു ചെയിൻ, അപ്പം വർഷങ്ങൾ ശേഷം ലവ് ആക്ഷൻ ഡ്രാമ ഹൃദയം കഴിയുമ്പം അടുത്തൊരു പടത്തിൽ ഇവർ രണ്ടുപേരുമാണ് മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഒരു ഹാപ്പി മൊമെൻ്റ്. അതെനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്ന് അറിയത്തില്ല. അപ്പം പിന്നെ ഈ സിനിമ ഞാൻ കഴിഞ്ഞ ആഴ്ച ഫുൾ ഞാൻ മൊത്തത്തിൽ കണ്ടു. അപ്പം മൊത്തത്തിൽ കണ്ടപ്പം അപ്പുവും ധ്യാനും ഇതേപോലെ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്ന് ഞങ്ങളൊരു ഫാമിലി റീയൂണിയൻ അല്ലെങ്കിൽ എല്ലാ ഫ്രണ്ട്സിന്റെ ഒരു ഒത്തുകൂടൽ. അപ്പൊ ഇത് പ്രേക്ഷകരും അതേപോലെ ഏറ്റെടുക്കുന്ന ആഗ്രഹം. അതെ, തീർച്ചയായിട്ടും ഒത്തുകൂടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രമാത്രം പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ നമ്മൾ ഒത്തിരി ഹൈപ്പ് ഒന്നും കൊടുക്കണം. നമ്മൾ ഒരു ഇന്റർവ്യൂ നമുക്ക് വേരിന് വേണം, അതുകൊണ്ട് മാത്രമേ ചെയ്യുന്നത്. ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ധ്യാന്റെ കാര്യങ്ങൾ, ഈ പറഞ്ഞതുപോലെ ധ്യാൻ അത് കണ്ട് അങ്ങനെ ഒന്ന് പറയും, ധ്യാൻ സ്വാഭാവികമായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ മനസ്സിൽ എന്തായിരുന്നു, ഞാൻ മാറി വരുമോ, എല്ലാം ശരീരം കുറച്ച് എത്തുമോ എന്നുള്ളൊരു സാധനം? ഞാൻ ഉടനെ അർപ്പിതനെ വിളിച്ചു. അർപ്പിതനെ വിളിച്ചിട്ട് അർപ്പിത ഇവൻ ഉടക്കിട്ട് പോയിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്? ഇല്ല ഏട്ടാ ഞാൻ സംസാരിച്ചോളാം, ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം എന്ന്. അതൊക്കെ വരും എന്ന് പറഞ്ഞിട്ട് അർപ്പിത പറഞ്ഞപ്പോ ആ ഓക്കെ അർപ്പിത സംസാരിച്ചോളൂ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഈ ഇദ്ദേഹത്തിന് ജീവിതത്തിൽ പേടി അവിടെ മാത്രമല്ലേ? അർപ്പിത പറഞ്ഞാൽ കേൾക്കും. കേക്കുന്നില്ല ഞാൻ, അതുകൊണ്ടല്ല ഞാൻ ഏട്ടൻ എനിക്കൊരു മെസ്സേജ് അയച്ചു, അർപ്പിത വിളിച്ചു, കാര്യം പറഞ്ഞു, പിന്നെ അളിയും വിളിക്കുന്നേ ഇല്ല കേട്ടോ. ഞാൻ രാത്രി 11 മണിക്കാണ് വിളിക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഒരാൾ ദേഷ്യത്തിലിരിക്കുമ്പോ ഒരിക്കലും ഫോൺ വിളിക്കാൻ പോരുത്. എന്റെ ഒരു ലെസണുണ്ട്, ഞാൻ ഒരു കാര്യം പറയണെങ്കിൽ ഫോണ് വിളിച്ചിട്ട് കാണണമെന്ന് പറയാം. ഞാൻ നേരിട്ട് പോയി അളിയ ഇങ്ങനെയാണ് കാര്യമേ പറയുള്ളൂ. ഞാൻ ഒരു 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കും. അല്ല ഞാൻ പറയാറുണ്ട്, ഞാൻ ഒരിക്കലും ഒരാളുടെ ഫോണിൽ കൂടെ ഒരു കാര്യം പറയാറില്ല. ഞാൻ ഇപ്പം എസ്പെഷ്യലി ധ്യാൻ്റെ അടുത്ത്, ഞങ്ങൾ അടുത്തടുത്താണ് താമസിക്കണെന്ന്, അപ്പൊ ഞാൻ ഇതേപോലെ അളിയ കുറയില്ലേ വണ്ണം, കുറയ്ക്കും അളിയ വണ്ണം, ഇങ്ങനെ ഇത് ആൻസർ കിട്ടിയ പോലെ ഇത് ഫോണിൽ നിന്ന് മറ്റേ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ആവശ്യമില്ല. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു 15 ദിവസം ഞങ്ങൾ പോവും, കാണാറുണ്ട്. അപ്പൊ ട്രാൻസ്ഫോം, പക്ഷെ എന്റെ ഇതിനകത്ത് ഞാൻ കണ്ടപ്പോ ധ്യാന കുറച്ച് മെലിഞ്ഞ് മെലിഞ്ഞ് വരണപ്പോ, നമ്മൾ എപ്പോഴും വർക്ക്ഔട്ട് ചെയ്യുമ്പോ, വർക്ക്ഔട്ട് ചെയ്യണവർക്ക് അറിയത്തുള്ളൂ ഇത്, വർക്ക്ഔട്ട് ചെയ്യുമ്പോ അതിന്റെ റിഫ്ലക്ഷൻ ഒരു മാസം കഴിയുമ്പോ കാണാറുള്ളൂ. അതിന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, പക്ഷെ അതിന് വർക്ക്ഔട്ട് ചെയ്യണം.
ഇതൊക്കെ ഇവനിപ്പോ പറയുന്നുണ്ട്. ഇവൻ എന്നോട് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രതീക്ഷ പോലെ കുറയുന്നില്ലല്ലോ, പ്രതീക്ഷ പോലെ കുറയുന്നില്ലല്ലോ, എന്നിട്ട് പുറകിൽ ഇങ്ങനെ നിന്നിട്ട് ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്തിട്ടാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാ, ഞാൻ മാത്രം 10-ാം ക്ലാസ്, ബാക്കി എല്ലാവരും ഡിഗ്രി. അപ്പൂന് ഇതില്ല. അപ്പൊ ഞാൻ സത്യമായിട്ട് ചിന്തിക്കുന്നുണ്ട്, അപ്പൂനെ 10-ാം ക്ലാസ് ആക്കിയിട്ട് ശരീരം വെച്ച് നോക്കിയാൽ അപ്പു ഓൾറെഡി ഫിറ്റ് ആണ്, ലീൻ ആയിട്ടിരിക്കുന്ന ആള്. അപ്പൂനൊന്ന് 10-ാം ക്ലാസ് ആക്കിയിട്ട് എന്നെ വല്ല പ്രീ ഡിഗ്രിയോ ഡിഗ്രിയോ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, വണ്ണമുള്ള കുട്ടികൾക്ക് എന്താ 10-ാം ക്ലാസ്സിൽ പഠിച്ചൂടെ അല്ലേ? അത് പിന്നെ തീർച്ചയായിട്ടും അതൊന്നുമല്ല, ഇതിന്റെ ഫിസിക്കൽ ഒരു സംഭവമില്ല. ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എഫേർട്ട് എടുത്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓഡിയൻസ് കൺവിൻസ് ആവുള്ളൂ അല്ലെ? ഇപ്പൊ രാജു ആട് ജീവിതത്തില് ആ എഫേർട്ടിനാണ് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുക അല്ലെ? ആ എഫേർട്ട് ഒരു പടത്തിന് എടുക്കേണ്ട എഫേർട്ട് എടുക്കണ്ടേ? പക്ഷെ അത് എടുത്തു അവസാനം വൈകിപ്പോയി. പക്ഷെ എന്റെ ഓർമ്മയില്ല, ഇൻസിഡന്റ് നടന്ന അന്ന് രാത്രി തന്നെ വിനീത് പറഞ്ഞു, ഇനി നീ നോക്കിയോ ധ്യാനം ചെയ്യും. എനിക്ക് അതുവരെ ഒരു ഈസി മട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷം ഒരു ഫയർ കയറി. നീ നോക്കിയോ അടുത്ത കാണാൻ വരുമ്പം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാറുണ്ട്, പക്ഷെ അന്ന് ഒരു മാസം വിളിക്കുമ്പോ ഒന്നും കാണില്ല. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മൾ എവിടെ അജുടെ വീട്ടിലാണ് തോന്നുന്നു. അപ്പൊ അന്ന് അവിടെ ഐസ്ക്രീം എല്ലാം ഞാൻ കഴിച്ചോണ്ടിരിക്കുക, ഞാൻ ആപ്പിടെ ഒരു ഫിഷ് പ്രോട്ടീൻ മാത്രം 8:00 മുമ്പ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് സെറ്റായിട്ട് വരും. അതൊരു മെയിൻ ജേണി, ഭയങ്കരമായിട്ട് ധ്യാന അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് അതിലേക്ക്. ഇതെല്ലാം ഒരു കസേര കളിയിലാണ് വന്നത്. ആ ക്യാരക്ടർ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 10-ാം ക്ലാസ് എന്ന് തോന്നിപ്പിക്കണമെങ്കിൽ, കാരണം അതിന് ഡിമാൻഡ് ചെയ്തിരുന്നു പ്രത്യേക ഘട്ടം. അത് പറയുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം, അതില്ലെങ്കിൽ അതൊരിക്കലും നേരത്തെ പറഞ്ഞ ഓഡിയൻസ് അത് കാണുന്ന ആൾക്കാർക്ക് അതൊരിക്കലും അത് ഫീൽ ചെയ്യില്ല. കാരണം അവര് ഇതേ കുറച്ച് വന്നിട്ട് എന്താ ഒരു എഫേർട്ട് ഇട്ടിട്ടില്ല എന്ന് അവർക്ക് ഫീൽ ചെയ്യും. പിന്നെ തീർച്ചയായിട്ടും അത് ജെനുവിൻ ആയിരുന്നു. ഞാൻ ചെയ്യുന്ന ചിത്രങ്ങളെല്ലാം ഇതേ രൂപത്തിൽ തന്നെയാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നതെല്ലാം, ഒന്നും മാറ്റം വരുന്നില്ലല്ലോ. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം കൃത്യമാണ് ഈ സിനിമയ്ക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലായിരുന്നു. അതെന്തായാലും ഫലം കണ്ടിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞപോലെ വൈഫ് പറയുമ്പോൾ മാത്രമേ സ്വല്പമെങ്കിലും അനുസരണ ഉള്ളൂ. ചേട്ടൻ എന്ന നിലയിൽ അനുജന്റെ അനുസരണം എങ്ങനെയാണ് അനുസരിപ്പിക്കേണ്ട ആളല്ലല്ലോ? അല്ല, എങ്കിലും അവന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള കാര്യം പറയുന്നു, അത്രേ ഉള്ളൂ. ആരും ആരും അനുസരിക്കേണ്ട കാര്യമില്ല. വി ആർ ലിവിംഗ് ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി. അനുസരിക്കണം. നമ്മൾ ജോലി സ്ഥലത്ത് പോകുമ്പോ നമ്മള് ഡയറക്ടർ ആണെങ്കിലും ഡയറക്ടറാണ് സ്വാഭാവികമായിട്ടും. നമ്മള് കൃത്യമായിട്ട് ആ ജോലി സ്ഥലത്ത് എന്നുവെച്ചാൽ, നമ്മള് ക്യാമറ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ഭൂലോക അലമ്പായിരുന്നു സെറ്റ് മൊത്തം. അപ്പോ കാരണം ഏട്ടൻ വളരെയധികം പാഷനേറ്റ് ആയിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് എഴുതി വെച്ച സീനൊക്കെ നമ്മള്, ഞാൻ ചില സീനൊക്കെ ഞാൻ അപ്പുവൊക്കെ അഭിനയിച്ചിട്ട് ഞാൻ വന്നിട്ട് ഓക്കെ ആണോ എന്ന് പറയുമ്പോ ഏട്ടൻ ഇങ്ങനെ കണ്ണൊക്കെ തറഞ്ഞിരിക്കുമ്പോ ഓക്കെ ആണോ എന്ന് പറയുമ്പോ, കാരണം നമുക്കത് കൃത്യമായിട്ട് ഞാൻ അങ്ങനെ അതിനെ ചെയ്തു വരുന്നോണ്ട് എനിക്കത് ജോലിയാണ്. അപ്പൊ ഏട്ടൻ അതല്ല, ഏട്ടൻ അതിന്റെ മറ്റേ ഹാർട്ട് ആൻഡ് സോൾ, അതായത് ഇത്രയും കർശനമായിട്ട് ക്യാരി ചെയ്ത ഒരു കഥ, ഭയങ്കര ഹാർട്ട് ഫെൽഡ് ആയിട്ടാണ് പുള്ളി അതിനെ അപ്രോച്ച് ചെയ്യുന്നതും കാണുന്നതും കൺസീവ് ചെയ്തിട്ടുള്ളതൊക്കെ. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അത് ജോലി ചെയ്ത് പോവുക, അല്ലെങ്കിൽ രാവിലെ വരിക, ഡയറക്ടർ പറയുന്ന അനുസരിക്കുക, കേൾക്കുക, ഓക്കെ ആണെങ്കിൽ ഓക്കെ. അനുസരണമുള്ള കുട്ടിയായിരുന്നു അല്ലേ? തീർച്ചയാണ്, ഒരു ഡയറക്ടർ ഡയറക്ടർ തന്നെയാണല്ലോ ആ സിനിമ നിയന്ത്രിക്കുന്നത്. ഈ ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോ, അത് കഴിഞ്ഞ് ഈ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്കൊക്കെ പല ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ വിനീതിന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ എന്തൊക്കെ പറയും ഈ സിനിമയെ കുറിച്ച്, അങ്ങനെ ഒരു ആദ്യം ഉണ്ടായിരുന്നു മനസ്സിൽ. എനിക്കിപ്പോഴും ഉണ്ട്. പക്ഷെ ഇന്ന് ധ്യാൻ ഒരു സാധനം പറഞ്ഞില്ല. ഇത്ര ഇന്റർവ്യൂസ് ധ്യാന കൊടുത്തിട്ട് ഒരു സാധനവും നമ്മള് സീക്രട്ടീവ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു സാധനം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഇല്ല, ഇതിനകത്ത് സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു സാധനം ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ആ ട്രെയിലറില് ഈ സിനിമയുടെ കഥയുണ്ട് തീർച്ചയായും. നമ്മുടെ കഥയല്ല ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ശരിക്കും ഒന്ന് ക്രാക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു, കാരണം നമ്മൾ പറയുന്ന ഹിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കെയർഫുൾ ആയിട്ട് ഡീകോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാ സാധനങ്ങളും അതിന്റെ അകത്ത് ഉണ്ട്. ഒറ്റയടിക്ക് കാണുമ്പോൾ ആ ട്രെയിലർ, ടീസറിൽ ഒന്നും മനസ്സിലാവില്ല, ട്രെയിലറിൽ പക്ഷേ കഥ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. പക്ഷെ അത് കാണുമ്പോ തോന്നുന്ന കഥയല്ല. അതെ, കാണുമ്പോ തോന്നുന്ന കഥയല്ല, എന്തെങ്കിലുമൊക്കെ വേണമല്ലോ പിന്നെ വേണ്ട. അപ്പൊ എനിക്ക് തോന്നുന്നു, ഏട്ടൻ എനിക്ക് ഞാനിപ്പം ചോദിച്ചപ്പോഴും ഏട്ടനോട് അന്ന് എന്നോട് പറഞ്ഞപ്പോ, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കഥ, എല്ലാവർക്കും അറിയാവുന്ന കഥ പറയുമ്പോൾ അത് അതിനായിട്ടുള്ള സുഖമുണ്ട്.
കാരണം കുഞ്ഞു കുട്ടിക്ക് മുതൽ ഒരു ഒരു വരുന്ന ആൾക്കാർക്ക് മുതൽ അഞ്ചാം ക്ലാസ് കുട്ടിക്ക് മുതൽ മുതിർന്നവർക്കും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാനും എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കഥയായിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. കഥ ഒരിക്കലും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അപ്പൊ എല്ലാവരും ഇത് ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്, ഇതെന്താ പറയുക, സർപ്രൈസ് ഒന്നും ഇല്ല. അത്തരം സർപ്രൈസ് എലിമെന്റ്സ് ഒന്നും ഇല്ല, പുള്ളി അത് വെക്കാറുമില്ല. ഭയങ്കര സർപ്രൈസുകളല്ല ഞാൻ പറഞ്ഞ, കുഞ്ഞു. അപ്പൊ ഒരിക്കലും കണ്ടിട്ട് ഇതായിരുന്നോ എന്ന് തോന്നാൻ മാത്രമല്ല, ഭീകര സർപ്രൈസുകളും ഇല്ല, വൺ മാസ് മൊമെന്റ്സ് അല്ല, ഒന്നുമല്ല. നമ്മൾ കണ്ടോണ്ടിരിക്കും നമുക്ക് കിട്ടും, നമുക്ക് സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ച പോയ ഒരു സിനിമയായിട്ട് നമുക്ക് കിട്ടും, അത്രേ ഉള്ളൂ എന്ന് നമുക്ക് വിശ്വസിക്കാറുള്ളൂ. അങ്ങനെയാണല്ലോ സിനിമയുടെ വിജയം. അതെ, ഇതിന്റെ മെറ്റീരിയൽ കാണുമ്പോൾ ഹൈദർക്ക് തോന്നുന്നില്ലേ ഇങ്ങനെ ആയിരിക്കും, അതിലേക്ക് തന്നെയാണ് ഇത് വന്ന് നിക്ക. പക്ഷെ എങ്ങനെ എങ്ങനെ വരുന്നു, എന്തിലൊക്കെ കൂടെ എങ്ങനെയൊക്കെ യാത്ര ചെയ്താണ് വരുന്നത്. പിന്നെ സിനിമ എനിക്ക് തോന്നുന്നു സിനിമ ജെനുവിൻ ആയിട്ട് സ്നേഹിക്കുന്ന ആസ്പയറിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവർക്ക് കുറച്ചുകൂടെ അതിനെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ട്രെയിലർ വന്നപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചായിക്കോട്ടെ, അതായത് കുറെ പേർക്ക് നമുക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഏറ്റവും കൂടുതൽ എനിക്ക് മെസ്സേജ് ചെയ്യുന്ന ഡയറക്ടേഴ്സൊന്നും നമുക്ക് പരിചയമുള്ള ആക്ടേഴ്സും ഇവരൊക്കെയാണ് മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുള്ളത്. കാരണം അവർക്കൊക്കെ എവിടേക്കോ ഈ കഥയും അല്ലെങ്കിൽ കഥാപശ്ചാത്തലമൊക്കെ അവർക്കൊക്കെ അതിലുള്ള ഡയലോഗ്സും അതിൽ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ എവിടേക്കോ, കാരണം എനിക്ക് ഞങ്ങൾക്ക് പേഴ്സണലി റിലേറ്റ് ആയിട്ടുള്ള കുറേ സീനുകൾ ഉൾപ്പെടെയുണ്ട് എഴുതി വെച്ച ഡയലോഗുകളായിക്കോട്ടെ. അപ്പൊ ആ രീതിയിൽ ആസ്പയറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരം കുറേ മൊമെന്റ്സ് ഉണ്ട്, അത്തരം മൊമെന്റുകൾ പഞ്ച് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്, കൃത്യമായ ജംഗ്ഷനുകളിൽ അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ അപ്പവും ധ്യാനം വരുമ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നു എന്ന് വരുമ്പോൾ അതെങ്ങനെയായിരുന്നു ഒന്ന് മാനേജ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? അപ്പവും വരുന്നു ധ്യാനം വരുന്നു, അത് ഞങ്ങളെല്ലാവരും ക്യൂരിയസ് ആയിട്ട് കാത്തുനിന്നൊരു സംഭവമായിരുന്നു. ഇവർ തമ്മിൽ എങ്ങനെയായിരിക്കും ഒരു ഇക്വേഷൻ ഉണ്ടാവുക എന്നുള്ള സാധനമൊക്കെ. പക്ഷേ ഫസ്റ്റ് ഡേ ഇവർ മീറ്റ് ചെയ്ത ദിവസം തൊട്ട് ഇവർ തമ്മിൽ ഭയങ്കര ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഫാമിലി വൈസ് ആണെങ്കിലും അപ്പുവിൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ധ്യാനം ഭയങ്കര ഇഷ്ടമാണ്. ധ്യാൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അവർ ഭയങ്കര എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ ധ്യാനാണ് അപ്പുവിൻ്റെ കൂടെ അഭിനയിക്കുന്നത് എന്നുള്ളതിൽ അവരെല്ലാവരും ഓൾറെഡി ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ട് ധ്യാനിനെ പറ്റിയിട്ടൊരു പിക്ചർ ധ്യാനിനെ കാണുന്നതിന് മുമ്പ് തന്നെ അപ്പുവിനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റിയും കൂടെ ഉണ്ട്. പിന്നെ ഹൃദയത്തിൽ അപ്പു വർക്ക് ചെയ്തതിൻ്റെ കഥകളൊക്കെ വിശാഖ് പറഞ്ഞിട്ടും ഒക്കെ ധ്യാനിനറിയാറുണ്ട്. അപ്പോൾ ധ്യാനും ആ ഒരു രണ്ടുപേരെ മീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു നോട്ടിലാണ് രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവർ പെട്ടെന്ന് കമ്പനിയായി. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സീൻ, ഫസ്റ്റ് ഡേ നമ്മൾ ഷൂട്ട് ചെയ്തതാണ് ഈ സീക്വൻസ് കോസ്റ്റ്യൂമിൽ. അപ്പൊ ഇത് ഞങ്ങള് രണ്ടുപേരും ആ സീക്വൻസിന് മുന്നേ തുടങ്ങുന്നതിന് ഫസ്റ്റ് ടേക്കിന് മുന്നേ ഷോട്ടിന് മുന്നേ മാറി നിന്നിട്ട് ഞങ്ങൾ ആക്ച്വലി മാറി നിന്ന് ചായ കുടിച്ച് സിഗരറ്റ് വലിച്ച അത് ഷോട്ടിലുള്ളതല്ല, ഞങ്ങൾ എല്ലാവരും മാറി നിന്ന് സിഗരറ്റ് വലിച്ചപ്പോ അളിയൻ അവിടെ പോയിട്ട് ഞാൻ ഫോട്ടോ എടുക്കുന്ന പറഞ്ഞിട്ട് ഞാൻ ദൂരത്തു നിന്ന് കാണുമ്പോ ഇവിടെ ക്യൂട്ട്, നമുക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു രസമായിട്ട് തോന്നി ഇവിടെ കെമിസ്ട്രിയും അവർ സംസാരിക്കുന്ന രീതിയും എല്ലാം. അപ്പൊ ഫോട്ടോഗ്രാഫർ ഞാൻ പിടിച്ച് വന്നിട്ട് ഈ സ്റ്റിൽ എടുക്കാൻ പറഞ്ഞു. ഫസ്റ്റ് എനിക്ക് തോന്നുന്ന നിങ്ങള് ഫസ്റ്റ് അതിൽ വന്നപ്പോ ഫസ്റ്റ് സ്റ്റിൽ കാഷ്വൽ ഫോട്ടോയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ പ്രഷർ ഏറ്റെടുത്ത ഫോട്ടോയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ ആ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സീനാണ് ഫസ്റ്റ് ഡേ തന്നെ ഇവർ ഒരുമിച്ച് ആ കോമ്പിനേഷൻ വരുന്നത്. പക്ഷെ ആ സീൻ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇവർ നന്നായി കണക്ട് ആവുന്നുണ്ടല്ലോ. ഇപ്പൊ വിശാഖ് എന്നോട് വന്നിട്ട് രണ്ടെണ്ണത്തിനെ ഒരുമിച്ച് കാണുമ്പോൾ ഒരു മാജിക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, ഒരു തരിപ്പ് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മുടെ ക്രൂവിലുള്ള ആൾക്കാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. കുറെ കാലമായിട്ടുള്ള സുഹൃത്തുക്കൾ ഇപ്പൊ നിവിനും അജുവും ഒരുമിച്ച് വരുമ്പോൾ എനിക്ക് എപ്പോഴും ഇൻസ്റ്റന്റ്ലി അത് ക്ലിക്ക് ആവാറുണ്ട്. അതുപോലെ ഇപ്പോൾ സൗബിനും ഫഹദും, അങ്ങനെ ചില സൗബിൻ ബാസി അപ്പോൾ അങ്ങനെ ചില ആർട്ടിസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റൻ്റ്ലി ഒരു സാധനം തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഫസ്റ്റ് ഡേ തൊട്ട് ഇവർക്ക് നമുക്ക് മോണിറ്ററിലല്ല നമ്മുടെ ഷോകണിൽ കാണുമ്പോൾ തൊട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കൃത്യമാണ്. ഓരോരുത്തർ ഒരുമിച്ച് കൂടുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ അത് നല്ല കഴിവോട് കൂടി മനസ്സിലായി. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വൈബ് കിട്ടുന്നതിനാ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു പ്രൊഡ്യൂസർ ഇരിപ്പുണ്ടല്ലോ, അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളെ പോലെ നമുക്ക് ഫീൽ ചെയ്യണം. സെൻട്രലിൽ ഇരിക്കണോണ്ട് എല്ലാ ചീത്തയും ഞാൻ കേൾക്കണം. ഈ ഞാൻ ഇന്റർവ്യൂസ് കാണുമ്പോൾ എങ്ങനെയാ സാധാരണ തോന്നുന്നത്? സന്തോഷം വരാറുണ്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് നല്ല സ്ട്രെസ് ഉണ്ടാവുമ്പോൾ ഞാൻ എടുത്തിട്ട് എന്റെ ഇന്റർവ്യൂ കാണാറുണ്ട്.
എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്റെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു, കുറെ ദുബായ് പോലുള്ള കുറച്ച് കാര്യങ്ങൾ എന്റെ ഇന്റർവ്യൂ പറയുന്നു, ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞത് സത്യമാണ്, പല കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സത്യമാണ്, പക്ഷെ ഞാൻ കുറച്ച് കാര്യം എന്റെ കയ്യിൽ നിന്നിട്ടു. അത് ഞാനും ഇതിനു മുമ്പ് പറഞ്ഞിട്ടു, അല്ല വിനീതും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ആ സ്വഭാവമല്ലേ, ഇംപ്രൊവൈസ്ഡ് ട്രൂത്ത് ആണ് പല സമയത്തും. അത് ഏത് ലെവൽ വരെ എന്നുള്ളത് ധ്യാൻ തന്നെ പറയണം. അതെ, നമ്മളൊരു കഥ പറയുമ്പോൾ ആ കഥ ആൾക്കാർക്ക് സിക്കുന്ന രീതിയിൽ പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ഒന്ന് പൊലിപ്പിക്കാൻ നമ്മൾ പറയുമല്ലോ. അത്തരത്തിലെ ഞാൻ ഒരു അടിസ്ഥാനമില്ലാതെ അല്ലെങ്കിൽ ഒരു ഒരു പ്ലാറ്റ്ഫോം ഇല്ലാതെ നമ്മൾ പോയിട്ടൊരു അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരാളെ പറ്റി ഇല്ലാത്തത് പറയാറില്ല. പ്രത്യേകിച്ച് അമ്മയുടെ പൊറോട്ട കറി അമ്മേനെ വിടുന്ന പാവട വിട്ടതാണു. പക്ഷെ അതൊക്കെ അമ്മ പറഞ്ഞതും ഞാൻ എന്തിനു ഞാൻ അത് കള്ളം പറയണം. പക്ഷെ അമ്മ ഏട്ടനോട് വന്നിട്ട് പറഞ്ഞു മോനെ ഞാൻ അങ്ങനെ പറയുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് അമ്മ അങ്ങനെ പറഞ്ഞു എന്നുള്ള കേട്ടാളാണല്ലോ ഞാൻ. പക്ഷെ അമ്മ പറഞ്ഞതാണ്, പക്ഷെ അത് അമ്മ ആശുപത്രിയിലാ പറഞ്ഞെന്നുള്ളത് ഞാൻ വിശ്വസിക്കില്ല. കോണ്ടെക്സ്റ്റ് ഭയങ്കര കാച്ചിയാണ്, പക്ഷെ ആ കഥ നടന്നതായിരിക്കും അവിടെ നടന്നതായിരിക്കും എനിക്ക് വിശ്വാസം. അതിനിടയില് ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി, അതിന് മുന്നേ നടന്ന ഒരു സംഭവം പറയാൻ, അതിലൊരു കണക്റ്റഡ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു നമ്മുടെ ആ സമയത്താണ് തോന്നുന്നു. അങ്ങനെ ഒരു ഹോസ്പിറ്റലാണ്, അപ്പം ഹോസ്പിറ്റലിൽ കയറി അമ്മ റൂമിലോട്ട് കയറി കഴിഞ്ഞ ശേഷം ആ റൂമിലോട്ട് കയറുന്ന സമയത്ത് അമ്മ പെട്ടെന്ന് ഒരു കുട്ടി വന്നിട്ട് ആ റൂമൊക്കെ തുറന്നു നോക്കിയിട്ട് അച്ഛൻ എന്താണ് അവസ്ഥ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് നിൽക്കുന്ന സമയത്ത് അമ്മ വന്നിട്ട് കെറ്റിലും ഇല്ല മര്യ കയറി മര്യ ഒന്നുമില്ല, മറ്റേ ഹോസ്പിറ്റലിൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് മോളി, ഇത് എന്ത് ഹോസ്പിറ്റലാ ഇതെന്ന്. ഇത് അമ്മ ചോദിച്ചതാ, ഇത് കഴിഞ്ഞിട്ടാണ് പൊറോട്ട പറഞ്ഞത്. ഓക്കെ, അപ്പോഴും അത് ഹൈദർക്ക് അച്ഛൻ എന്തെങ്കിലും ചൂടുവെള്ളം കൊടുക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അമ്മ ആലോചിച്ചിട്ടുണ്ടോ? ഇത് ഇവൻ പറയുമ്പോ ഇത് ഇങ്ങനെ തോന്നുന്നു ആൾക്കാർ. അപ്പൊ അപ്പോഴും അമ്മ ആലോചിക്കുന്നത് ഈ ഹോസ്പിറ്റലിൽ അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. അതായത് അച്ഛന് കിടക്കുന്ന സമയത്ത് ചൂടെടുക്കാൻ പാടില്ല, ചൂടുവെള്ളം കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് എടുത്ത് കൊടുക്കാം, ഇതായിരിക്കും അമ്മ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഇവൻ പറയില്ല, ഇവൻ ഈ കഥ പറയുന്നില്ല. അതെ, അമ്മ അന്ന് പറഞ്ഞ കാര്യം ഇതായിരുന്നു. അപ്പൊ ആ കുട്ടി ഞാൻ ആ കുട്ടീനോട് ഒരുമോളെ പോയിക്കോന്ന് പറഞ്ഞു, കാരണം അതല്ലല്ലോ. അപ്പൊ അവള് ആ കുട്ടി വിചാരിക്കൂലേ ഇനി എന്ത് സ്ത്രീ ഭർത്താവ് അവിടെ. അപ്പൊ ഞാൻ നമ്മൾ എന്ത് എന്താ കഴിക്കാൻ വേണ്ടെന്ന് പറയുന്ന സമയത്ത് ഞാൻ സ്വാഭാവികമായിട്ടും നമുക്ക് ചപ്പാത്തി പറയാം അല്ലെ, രാജ്യങ്ങൾ എന്ന് വേണ്ട മോനെ കഴിക്കാൻ എനിക്ക് ഒന്നും വേണ്ട ഞാൻ പറഞ്ഞ അങ്ങനെയല്ലേ പറയാ. പൊറോട്ട ഉണ്ടോ പൊറോട്ട ഉണ്ടോ എന്ന്, അത് ഞാൻ ഫോണിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് ചപ്പാത്തി ഉണ്ട് പൊറോട്ട ഉണ്ടോ എന്ന് ചോദിക്കും. ഇങ്ങനെ എന്നോട് പറഞ്ഞു, കാരണം അച്ഛൻ ഉള്ള സമയത്ത് പൊറോട്ട കഴിക്കാൻ സമ്മതിക്കൂല, അച്ഛൻ മൈദക്കെതിരാ. അപ്പോ ആകെ കിട്ടിയൊരു ചാൻസ് ഇതാ ഇത് പറയാൻ, ഇത് കഴിക്കാൻ പൊറോട്ട കഴിക്കാൻ ഉള്ള സമയത്ത് ഐ സി കിടക്കുമ്പോഴല്ലേ കഴിക്കാൻ പറ്റും, പിന്നെ എപ്പൊ കഴിക്കാൻ പറ്റും, കഴിക്കാൻ പറ്റില്ല. കിട്ടിയ ചാൻസ് എന്നോട് ഞാൻ ഫോൺ പിടിച്ചു നിൽക്കുന്ന സമയത്താണ് പൊറോട്ട ഉണ്ടെന്ന് ചോദിക്കുന്നത്. ആഗ്രഹമല്ലേ, ഞാൻ ശബ്ദത്തിലുള്ള ആക്ഷനിലാ പറഞ്ഞു, അല്ല ശബ്ദത്തിൽ തന്നെ പറഞ്ഞു ും പൊറോട്ടും ചപ്പാത്തി ഒന്ന് ചോദിച്ചു ഞാൻ വാങ്ങിച്ചും കൊടുത്തു ഓർഡർ ചെയ്തു. പക്ഷെ അത് ഞാനൊരു കഥയായിട്ട് സ്ഥലത്ത് പറഞ്ഞു, അത്രേ ഉള്ളൂ. നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ടല്ലോ. അല്ലല്ല ഞാൻ പറഞ്ഞു, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അത് വിട്ട് വീണ്ടും ഈ ഇന്റർവ്യൂ ആണല്ലേ എല്ലാം. ഞാൻ കള്ളം പറയുന്ന ആളായി മനസ്സിലായില്ലേ. അപ്പൊ ഇതിൽ ആരാ സത്യം പറയുന്നുള്ള സംശയം കേൾക്കുന്ന ആൾക്കാർക്കും തോന്നും ഞാൻ കള്ളം പറയണം. പക്ഷെ സത്യം ഇവിടെ നടന്നത് ഞാൻ എങ്ങനെ തെളിയിക്കും? തെളിയിക്കണ്ട, ഇനി അപ്പൂല്ല പുട്ടുമില്ല പൊറോട്ട. അപ്പോ പുട്ടുതന്നെ കുഴപ്പമില്ല, അയ്യോ അപ്പോ പുട്ടു അല്ല അതായിക്കോട്ടെ അത് കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ ദിവസത്തെ നിങ്ങൾക്ക് മതിയായ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂ പറഞ്ഞ കാര്യം അത് ഇവിടെ എനിക്ക് ചോദിക്കണം. തിരുവനന്തപുരത്ത് ഇന്റർവ്യൂ പറഞ്ഞു അച്ഛനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, എല്ലാരും കേട്ടു.
അത് എന്റെ ഇന്റർവ്യൂ പറഞ്ഞു എനിക്ക് അച്ഛനെ കുറിച്ച് പറയാനുള്ള സമയം അവര് തന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ദുബായിൽ വെച്ച് ഞാൻ പരിപാടി തീർന്നുപോയി 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 പറഞ്ഞു. അത് കേട്ടപ്പോ എന്താണ് തോന്നിയത്? അച്ഛനെ കുറിച്ച് കേട്ടിട്ടില്ല, ഉത്തരവില്ലല്ലോ. അതാണ് നല്ലത്. കാരണം അതിലെ വിഷയം, അതിന്റെ ടോപ്പിക് എന്ന് വെച്ചാൽ അച്ഛനും ഏട്ടനും ഇടയിൽ ഞാൻ, ഇതായിരുന്നു വിഷയം. അപ്പം അനൂപ് ഏട്ടൻ നമ്മുടെ കരളിയിലെ നമ്മുടെ പഴയ ഷോ ഒക്കെ ചെയ്തിട്ടുള്ള എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഇതിന് മറുപടി പറയാനുള്ള ഒരു ഇത് കൊണ്ടായിരിക്കും പറഞ്ഞിട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞ അന്ന് പറഞ്ഞൊരു കാര്യത്തിനകത്ത് അനൂപേട്ടൻ അങ്ങനെയുള്ള ചോദ്യങ്ങൾ, അനൂപേട്ടൻ അത്യാവശ്യം അച്ഛനും ഞാനും ഇടയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ അറിയുന്ന ആളാണ്, കുടുംബ സുഹൃത്താണ്. കുടുംബ സുഹൃത്താണ്. അച്ഛനോട് അച്ഛൻ അനൂപേട്ടനോട് എന്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അനൂപേട്ടൻ എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാൻ ആ മൊത്തം സിനാരിയോ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ചെറിയ രീതിയിൽ പറഞ്ഞത്. അതായിരുന്നു ടോപ്പിക്. അപ്പം സ്വാഭാവികമായിട്ട് വന്ന് നടന്ന സംഭവത്തിനെ വെച്ച് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ എന്തുകൊണ്ട് പക്വതയോടെ അന്നെന്നോട് പെരുമാറിയില്ല. ഏത് അച്ഛൻ എന്നെ ഇരുത്തിക്കൊണ്ട് മോനെ എന്താ മോനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്താ മോനെ പറ്റിയത്, അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ബാല്യം ആയിരുന്നില്ല ഹൈദർ കൈലന്റെ. അങ്ങനെ എന്തുകൊണ്ട് എന്റെ അച്ഛൻ ഒരു ഒരു രീതിയിൽ പെരുമാറിയില്ല, എന്റെ സങ്കടം. അതിന് പകരം എന്റെ അച്ഛൻ എന്നെ തല്ലാൻ വരുന്നു, രസഭ്യം ചീത്ത വാക്കുകൾ കൊണ്ട് എന്നെ ഇതാക്കുന്നു. പക്ഷെ സ്നേഹം കൂടുമ്പോഴാണ് അവിടെ ചീത്ത പറയാനും ഒരു പേരന്റിന്. അത് അത് സത്യമാണോ? നിങ്ങൾ വളരെ മോശം പേരന്റാണ്. സ്നേഹം കൂടുമ്പോ ചീത്ത പറയണോ? അല്ല, അത് സ്നേഹത്തിൽ പറയാനെ. എന്താണ് മോനെ മോന്റെ പ്രശ്നം? മോൻ എന്തുകൊണ്ട് പഠിക്കാൻ? മകനെന്നൊക്കെ വിളിച്ചിരുന്നു തോന്നുന്നു. ഒരറ്റത്ത് മകനെ എന്നൊക്കെ ഉണ്ടായിരുന്നു, ദൂരൊരറ്റത്ത്. എന്റെ ഏറ്റവും രസം വെച്ചാൽ ഈ ഡാഷ് മോൻ, ഡാഷ് മോൻ എന്ന് പറയുമ്പോ പുള്ളി പുള്ളിയെ തന്നെയല്ലേ വിളിക്കുന്നത്. അതിന്റെ ഒരു ഐറണിയും കൂടെ ചിന്തിക്കണം, എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെയല്ലേ മനുഷ്യ. ഇടക്കിടക്ക് വീട്ടിൽ പോയി ഉറക്കിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ വിളിച്ചിട്ട് 7 മണിക്ക് പറഞ്ഞു, ഒന്ന് ഇങ്ങോട്ട് ഒരു കാര്യം പറയാനുണ്ട്. 5, 7 മണിക്ക് എന്നെ വിളിക്കുന്നു. അപ്പൊ ഞാൻ ഉറക്കുവാതെ ഞാൻ തിരിച്ചു വിളിച്ചു, എവിടെയാന്ന് ചോദിച്ചു. ഞാൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ നേരെ വീട്ടിൽ അമ്മയ്ക്ക് സംശയം, ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞു, മൈക്കുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ ഒന്നുമില്ല, എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ കയറി ചെന്നിരുന്നു. അപ്പൊ ഒന്നും പറയാനില്ല, മറ്റേ അവിടുത്തെ സ്ഥലം വിൽക്കുന്ന കാര്യത്തിനാണ് എന്നെ വിളിച്ചത്, സ്ഥലം വിൽക്കാനുണ്ട് പോലെ. അങ്ങനെ ഇരുന്നു. അപ്പൊ അമ്മ ഒന്ന് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഒരാൾ ഒന്ന് സിതിർട്ട് കൊടുത്തു അച്ഛന്, അതൊന്ന് പേടിപ്പിക്കണമെന്ന് എന്നോട്. അച്ഛനെ ഞാൻ പേടിപ്പിക്കണം എന്ന് അമ്മ എന്നോട് പറഞ്ഞു. ക്യാമറ വെച്ച് ഇന്റർവ്യൂ എടുത്തിട്ടില്ല. ഈ ഞാൻ കള്ളം മാത്രം പറയുന്നത് ഇപ്പൊ തെളിയിച്ചിരിക്കും. ഞാനെല്ലാം കള്ളം പറയുന്നത് അത് അതിന് മുമ്പാണ്. മുന്നേ പോയി. അങ്ങനെ പോയിരുന്നു ഞാൻ അച്ഛനോട് കുറെ സംസാരിച്ചത്. അപ്പോഴാണ് എന്നോട് അച്ഛൻ ഞാൻ്റെ കാര്യം, മറ്റേ സിനിമയുടെ കഥയൊക്കെ എന്നോട് പറഞ്ഞു. ഇന്നലെ നമ്മൾ ചോദിച്ചത് ചോദിക്കുന്നത് സിനിമയുടെ കഥ എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. എന്തായാലും അച്ഛനെ അടുത്ത് പോകുമ്പോൾ നമുക്ക്, ഇപ്പോൾ പോകുമ്പോഴും ഈ എപ്പോൾ പോയാലും നമുക്ക് വീണ്ടും വലിയ എനർജിയാണ് അച്ഛൻ തരുന്നത്. പറയുന്നത് എല്ലാ കാര്യങ്ങളും ഓർത്ത്, പഴയ കാര്യങ്ങളും ഓർത്ത് സംസാരിക്കാൻ, ഇഷ്ടമുള്ളവരെടുത്ത് സംസാരിക്കാൻ അച്ഛന് വലിയ താല്പര്യമാണ്. അത് ഞാൻ കാണുന്നത്. ഞാൻ പോയതിൻ്റെ അന്ന് തലേന്നാണ് സത്യൻചേട്ടൻ വന്നതെന്ന് പറഞ്ഞു. അതെല്ലാം ഓർത്തിട്ട് അവന്ന് പറഞ്ഞ കഥകളും എല്ലാം പറഞ്ഞ് ചിരിച്ചിരിക്കുക അച്ഛൻ്റെ അടുത്ത് ഇരിക്കാൻ. എനിക്ക് അമ്മയെ കാണുമ്പോഴാണ് ഏറ്റവും സന്തോഷം. ഒരു കൊച്ചുകുട്ടിയെ പറഞ്ഞ കാര്യങ്ങൾ ഇന്നൊരു കുറ്റബോധത്തോടെ അച്ഛനോട് പറഞ്ഞു, വേദനയോടെ ഇതൊരു ട്രയാംഗിള് പോലെ പോവല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. സിനിമ നടത്തി തന്ന എന്റെ 2.5 കോടി വെള്ളത്തിലായേനെ നിങ്ങളുടെ ഒരു. അവിടെ നിന്ന് നേരെ അജുവിന് പോയി, അജുവിന് നേരെ ഇവിടെ വന്നു. ഇവിടെ പക്ഷെ എന്ത് രസമായിരുന്നു ഓടിക്കണ്ടിരിക്കണ മ്യൂസിക്കൽ ചെയർ. അതൊക്കെ നമുക്ക് സിനിമയിലേക്ക് തിരിച്ചൊന്ന് വരികയാണെങ്കിൽ, സിനിമ കല്യാണി അല്ലേ, കല്യാണിയുടെ ഒരു റോളൊക്കെ എങ്ങനെയായിരുന്നു?
സിനിമയുടെ കഥ പറയാതെ പോകണം. കല്യാണി എത്തിക്കഴിഞ്ഞപ്പോഴേ ഇവരെ കല്യാണിയുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു അപ്പു ആയിട്ട് എങ്ങനെ, അപ്പു കുറിച്ച് എനിക്കൊന്നും പറയാല്ല, നമ്മൾ പെട്ടെന്ന് എസ്കേപ്പ് ആയിട്ട് പോയി. അത് അമ്മു എവിടെ പോയി കഴിഞ്ഞാൽ അപ്പുവിനെ പറ്റിയിട്ടുള്ള ചോദ്യം ചോദിക്കുന്നുണ്ടായിരിക്കും. അല്ല ഇതില് സെവന്റീസിലുള്ള ഒരു ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് അമ്മു വരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഉള്ള ചില മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെന്തിനു ചോദിച്ച സെറ്റില് വന്ന സമയത്ത് വന്ന ഉടനെ അമ്മു ഇങ്ങനെ പറഞ്ഞു തറവാട്ടില് തിരിച്ചു വന്ന പോലെ ഉണ്ട്. ഫസ്റ്റ് പറഞ്ഞത് അതാണ്. ഫസ്റ്റ് അവിടെ മെഡ്രാസിലെല്ലാം ഭയങ്കര പ്രൊഡ്യൂസർമാരെല്ലാം ഇങ്ങനെ മറ്റേ അനക്കൊണ്ട് അതായത് മറ്റേ ഈ ഫസ്റ്റ് ഫ്ലോറിലേക്കൊക്കെ എത്തണമെങ്കിൽ അനക്കൊണ്ട എന്ന് പറയുന്ന ഒരു സാധനം വെച്ച് കഴിഞ്ഞാല് അകത്തേക്ക് മറ്റേ എ സി കിട്ടുള്ളൂ. അപ്പൊ അത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ വിശാഖ് എന്ത് വേണമെന്ന് പറഞ്ഞാലും വിശാഖിന് ആദ്യം ടെൻഷനാ, ഇതിന്റെ ബില്ലാണല്ലോ വിശാഖ് ആലോചിക്കുന്ന, ഇതൊക്കെ അർജന്റീന ആവശ്യമുള്ള സാധനമാണ്. അപ്പൊ ഇവിടെ ഇവിടെ കുറെ പേര് വിളിച്ച് എന്തൊക്കെ പറഞ്ഞു, അമ്മു അല്ലേ ഒരു കുഴപ്പമില്ല, ഏത് ചൂടിലാണെങ്കിൽ ഇവിടെ ഇരുന്നോളൂ, അങ്ങനെ എല്ലാ ചൂടിലും ശരിയായി. അല്ല വന്നപ്പോ വിശാഖ് പറയുന്നു നമുക്ക്, പക്ഷെ ഈ അനക്കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സെറ്റില്. അല്ല ഉണ്ടായിരുന്നല്ലോ അത് ആ പാട്ട് സമയത്ത് നമ്മള് വെച്ചിരുന്നു. ആ ശരി ശരി, ഞാൻ കൊടുത്തു കേട്ടോ, രണ്ടു ദിവസം ആ പാട്ട് സോങ്ങിന് വീശി കൊടുത്തോ. ആ അല്ല ഞാൻ അത് ഞാൻ കൊടുത്തില്ല അനക്കൊണ്ട, ഇതിന് പകരം വീശി തരണം എന്ന് പറഞ്ഞു മൊത്തം വീശി കൊടുക്കേണ്ടി. നന്നായിട്ട് പണിയെടുപ്പിക്കും വിശാഖ്. ഫസ്റ്റ് പടം തൊട്ടിട്ട് ട്രക്കിങ്ങിന് ഇതേപോലെ അസിസ്റ്റന്റിന് ഇവൻ കട്ട് ചെയ്തു. അപ്പോ അല്ല അസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു, എന്താ അസിസ്റ്റൻസ് ഒന്നും പറ്റില്ല, ഇത്ര ചെറിയ അസിസ്റ്റൻസ്. അപ്പൊ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ബാഗ് സാധനങ്ങളൊക്കെ താൻ തന്നെ അങ്ങ് പിടി ഞാൻ കയറട്ടെ. വിശാഖിന്റെ എന്ത് വിശാഖ അമ്മൂന്റെ ബാഗ് തോളത്ത് എന്റെ ബാഗ് മല കയറുന്ന മൂന്നാർ എന്റെ മൊത്തം. പക്ഷെ ആ കാശ് അങ്ങനെ മറ്റേ തിരുമലിന് കൊടുക്കേണ്ടി വന്നു, പൈസ പോയല്ലോ. പക്ഷെ നമ്മൾ എന്ത് ലാഭിച്ചാലും പൈസ നഷ്ടപ്പെട്ടല്ലോ. പക്ഷെ പൈസ നഷ്ടപ്പെട്ടു, ഞാൻ കൊടുത്തു തന്നില്ല, എനിക്ക് അത്രയും എന്റെ ബോഡി ഉണ്ടോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ല അമ്മ വന്നു കഴിഞ്ഞപ്പോഴുള്ള കാര്യങ്ങൾ പല ഇന്റർവ്യൂ ഈ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്റെ തറവാട് വീട്ടിലേക്ക് പോയ ഒരു ഫീല് മാത്രമാണ് എനിക്ക് ഉണ്ടായത്, വേറൊന്നും ഞാൻ സിനിമയെ കുറിച്ച് പറയില്ല. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാകുന്ന പറയാം. ഒരു ഒരു ഇന്റർവ്യൂലും പറയാം, അദ്ദേഹം രണ്ട് മൂന്ന് സിനിമയുടെ ഇന്റർവ്യൂ ആയിട്ട് വന്നപ്പോൾ ഇത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഈ ധ്യാൻ ആദ്യമായിട്ടല്ലേ അമ്മ കാണുന്നതും എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് അമ്മയായിട്ട് കോമ്പിനേഷൻ കുറവായിരുന്നു. എനിക്ക് ഒന്നൊരു ഒരു രണ്ട് സീനില് നമ്മളെല്ലാരും ഒരുമിച്ചുള്ള ഒരു സീനിൽ ഉണ്ടായിരുന്നു. ഈ വിനീതിന്റെ അടുത്ത് ഏറ്റവും ദേഷ്യം തോന്നിയ ഒരു സന്ദർഭം എപ്പോഴായിരിക്കും? ഏറ്റവും സന്ദർഭം ദേഷ്യം തോന്നിയ ഏതെങ്കിലും സമയത്തുണ്ടാവില്ല ഒരു ദേഷ്യം, ഇതെന്താണ് ഇങ്ങനെ പറഞ്ഞു, എന്താണ് ഇങ്ങനെ അങ്ങനെ തോന്നിയ ഒരു സന്ദർഭം ഏതായിരിക്കും? അങ്ങനെ ഭയങ്കര ദേഷ്യം തോന്നിയ സന്ദർഭം ഒന്നും ഇല്ല. ഇല്ല അങ്ങനത്തെ സംഭവം ഇല്ല. ഏറ്റവും ഇഷ്ടം തോന്നിയത് എപ്പോഴാ? അങ്ങനെയല്ല, ഇഷ്ടം തോന്നാനും ദേഷ്യം തോന്നാനും ഉള്ള രണ്ട് സന്ദർഭങ്ങളും ഉണ്ടായിട്ടില്ല സത്യം. നമ്മുടെ ഇപ്പൊ ഈ സിനിമ അല്ലെങ്കിൽ ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ ഇപ്പൊ അടുത്ത് കാണുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് എനിക്ക് ആദ്യത്തെ ഇതിന്റെ പ്രധാന പ്രശ്നം വെച്ചാൽ മോണിറ്ററും പോകുന്ന സ്ഥലത്തൊക്കെ മോണിറ്ററും സ്പോട്ടും ഉണ്ടാവും എഡിറ്റും. അപ്പൊ നമ്മൾ അഭിനയിക്കുന്ന സമയം നമ്മള് എന്താണ് ചെയ്തതെന്ന് നമ്മളൊന്ന് നമുക്കൊരു ആക്ടേഴ്സിന് നമുക്കൊരു ജഡ്ജ്മെന്റ് ആൾക്കാർ വന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് സാധനം ലുക്ക് കാര്യങ്ങൾ എന്താണ് ചെയ്തിട്ടില്ലെന്ന് അറിയാൻ ഒരു അറിയാനുള്ള കൗതുകമല്ല, എന്നാലും അതൊക്കെ നമുക്ക് അടുത്ത് എന്തെങ്കിലുമൊക്കെ ഇത് അറിയാനുള്ള ഒരു ഇത് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ, കാരണം ഇപ്പൊ എല്ലാരും സ്പോട്ടൊക്കെ ചെയ്ത് എഡിറ്റ് ചെയ്ത് കണ്ട് കണ്ട് പോവാം, സിനിമ കണ്ട് പോവാം. അപ്പം ഇപ്പൊ അപ്പുറത്ത് ഞാൻ ഡിജോന്റെ പടത്ത് നിന്ന് ഡിജു എല്ലാ സാധനങ്ങളും തലേദിവസം ചെയ്ത സാധനം കാണിച്ചിട്ട് അടിയ ഇതാണ് ചെയ്തത് ഇത് നമുക്കിന്ന് മാറ്റി പിടിക്കും, ഇങ്ങനെയൊക്കെ കണ്ട സാധനത്തിന് നമ്മൾ കണ്ടു കണ്ട് പോകുമ്പോൾ സ്പോട്ടൊക്കെ ഉണ്ട്, നമുക്ക് ഗുണമാണ്, ആക്ച്വലി ഗുണമാണ്. പക്ഷെ ഏട്ടന്റെ കേസിൽ ഏട്ടൻ പറയുന്നത് അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ് സത്യം പറഞ്ഞു, കുറെ സമയം പോകും. എല്ലാരും വന്ന് കാണും, പിന്നെ ഡിസ്കഷൻ ഉണ്ടാവും, ഒന്നുകൂടെ എടുക്കണം തോന്നും, സ്പോട്ട് എടുത്തിട്ട് അറിയാം, അവിടെ ഒരു ക്ലോസ് എടുക്കാം. നമ്മള് സിനിമാറ്റിക് ലാംഗ്വേജ് ഉണ്ടല്ലോ, നമ്മളൊരു ഷോർട്ട് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലാംഗ്വേജ് ഉണ്ടാവുമല്ലോ. അവരതിനെ പറ്റിയിട്ടാല് അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ അവര് ഇതിനൊരു ക്ലോസും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പൊ നമ്മള് എടുത്തതിൽ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും കറക്റ്റ് ചെയ്യുന്ന ഒരു എഡിറ്റർ എന്റെ കൂടെ ഉണ്ട്, രഞ്ജേട്ടൻ. അപ്പൊ രഞ്ജേട്ടൻ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ
ഒരു ഇപ്പൊ മെയിൻ ആയിട്ട് സ്പോട്ട് യൂസ് ചെയ്യുന്ന വെച്ചാൽ ആക്ഷൻ കണ്ടിന്യൂറ്റി. ആക്ഷൻ കണ്ടിന്യൂറ്റി കറക്റ്റ് ആയിട്ട് നമ്മൾ പിടിക്കണമെങ്കിൽ പഴയ പോലെ എല്ലാവരും പഴയ പേപ്പറിലൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പോകും. ആക്ഷൻ കണ്ടിന്യൂറ്റി പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പം പെട്ടെന്ന് ഒരു സാധനം അപ്പൊ കൃത്യമായി നോട്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര പണിയാണ്. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അവരുടെ പണി കുറച്ചുകൂടെ ഈസി ആക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ സ്പോട്ട് വെക്കുന്നത്. പലരും ആക്ഷൻ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി മാത്രം സ്പോട്ട് വെക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്കും ഗുണം ചില സാധനങ്ങൾ കണ്ടിട്ട് ഒന്ന് ഇത് ഇതെങ്ങനെയല്ല ഇതെന്ന്. അപ്പം ഫസ്റ്റ് മൂന്നാല് ദിവസം എനിക്കും അപ്പോനും യാതൊരുവിധ ജഡ്ജ്മെന്റും ഇല്ല. ഏത് എന്താ ചെയ്യുന്നതെന്നോ എന്താണ് ഇത് പരിപാടിയെന്നോ നമുക്ക് ഈ ലുക്ക് എന്താണെന്നോ ഒന്നും അറിയില്ല. കാരണം ഈ ചെറിയ സാധനത്തിൽ നമ്മൾ ഔട്ട് കാണുമ്പോൾ അപ്പോനും എന്താ പരിപാടി എന്ന് കിട്ടുന്നില്ല എനിക്കും. കാരണം നമ്മൾ ഓൺ സ്ക്രീൻ ഈ കെമിസ്ട്രി വർക്ക് ആവുന്നുണ്ടോ ഈ സാധനം എന്താണ് നമുക്കറിയണമല്ലോ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും രീതിയിൽ ഓക്കെ ആണ്. അപ്പൊ ഏട്ടൻ പറയുന്നിടത്ത് നമ്മൾ ഓക്കെ, ഏട്ടൻ അത് കൃത്യമായി കൺസീവ് ചെയ്തിട്ടുണ്ട് ഏട്ടൻ അറിയാലോ ഇതാണ് വേണ്ടതെന്നാണ്. പക്ഷെ എന്നാലും നമുക്ക് ആസ് ആക്ടർ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് തോന്നിയിരുന്നു ഒരു ഫസ്റ്റ് നാലഞ്ച് ദിവസം. പിന്നെ ഇവിടെ പരിപാടി ഇതാണെന്ന് നമുക്ക് മനസ്സിലായുണ്ട്. കാരണം തിരയിലും സ്പോട്ട് യൂസ് ചെയ്തിട്ടില്ല, ഇങ്ങനെ തന്നെയാണ്. അപ്പൊ എനിക്കറിയാം. പക്ഷെ ഇത് കുറച്ച് ഹെവി പരിപാടിയല്ലേ, കുറച്ച് ഇമോഷണൽ ഒരു റോളർ കോസ്റ്റർ പരിപാടി ആയതുകൊണ്ട് നമ്മൾ ഇതേ ഒരു ഒറ്റ മീറ്റർ ഒരൊറ്റ മൂട് പിടിച്ചു കഴിയുമ്പോൾ ത്രൂ ഔട്ട് അതാ. ഇത് കുറേ വേരിയേഷൻസും കുറേ ചേഞ്ച് ഓവറും മേക്ക് ഓവറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് എന്താണെന്ന് അറിഞ്ഞു പോയിരുന്ന നല്ലതെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതാണ് എനിക്ക് ആദ്യത്തെ കുറച്ച് ദിവസത്തിന് ഒരു ഒരു മറ്റേ കോൺട്രാക്ടർ ഇവിടുന്ന് കരാറെടുത്തിട്ട് അടിച്ച് തീർക്കണം. ഇത് എന്തോ ദേഷ്യമുണ്ടോ? ചില സ്ഥലത്തൊക്കെ ഫോക്കസ് ഔട്ട് പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഒന്ന് രണ്ട് ഷോട്ടൊക്കെ അത് മതി അത് മതി അത് മതി. അപ്പൊ ഫോക്കസ് കാരണം നമുക്ക് ഞാൻ ഫൈനൽ കട്ട് ആലോചിക്കുന്ന ഹൈദർക്ക ഫൈനൽ കട്ടിൽ എനിക്ക് എന്താന്ന് വെച്ചാൽ അതിന്റെ ഇൻ ബിറ്റ്വീൻ ഞാൻ അപ്പുറത്തുനിന്ന് ഒരു ഓസസ് പോകുന്നുണ്ട്, അത് ഷാർപ്പാണ്. അത് മതി. ഇൻ ബിറ്റ്വീൻ നമ്മൾ യൂസ് ചെയ്യാത്ത സ്ഥലത്ത് ഫോക്കസ് പോയാലും നമുക്ക് പ്രശ്നമല്ലല്ലോ. ധ്യാനം എന്നിട്ട് ഫോക്കസ് ഫോക്കസ് പറഞ്ഞപ്പോ ഞാൻ ലാസ്റ്റ് ചോദിച്ചു കഴിഞ്ഞ ഫോക്കസ് നന്നായിട്ടുള്ള പടങ്ങളൊക്കെ നന്നായിട്ട് ഓടിയിട്ടുണ്ടെന്ന്. അപ്പൊ പറഞ്ഞു അതില്ല പറഞ്ഞിട്ട് പോയി. ഫോക്കസിന്റെ പുറത്താണ് ഒരു സിനിമ ഓടുന്നത് അല്ലല്ലോ, പടം നന്നാണല്ലോ. പിന്നെ ഇടക്ക് എനിക്ക് പെട്ടെന്ന് നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഗിംബൽ ചെറിയൊരു സ്റ്റഡി ജെർക്കൊക്കെ വരുവാണെങ്കിൽ അതെല്ലാം ഒക്കെ വെക്കും. അപ്പൊ വിഷൻ ആണെങ്കിൽ അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്തൂടെ ചെയ്യാം, ഫോക്കസ് ഷാർപ്പ് ചെയ്തൂടെ ചെയ്യാം. അവൻ എന്ത് പറഞ്ഞാലും ചെയ്യാന്നല്ലാതെ പറയൂല. അല്ല എന്ത് ചെയ്യ എന്ത് പറഞ്ഞാലും പറയുന്നുണ്ടെങ്കിലും സിനിമ മൊത്തത്തിൽ കണ്ടില്ലല്ലോ. കണ്ടവര് പറയുന്നു കേട്ടിട്ടുണ്ടല്ലോ, എല്ലാം അവിടെ തന്നെ ഉണ്ട്. ആ ഭോഗത്തോട്ടൊന്നും അവിടെ ഇല്ല, അതൊക്കെ പിന്നീട് തരും. പിന്നീട് അതൊരു മേക്കിംഗ് വീഡിയോ ആയിട്ട് ഇറക്കുന്നത് ഇതൊക്കെ ആവശ്യമില്ല, ഇങ്ങനെയൊക്കെ പോയാൽ മതി. വെറുതെ നന്നായിട്ട് ചെയ്യുന്ന പയ്യനെ വെറുതെ അല്ല. വിഷനൊക്കെ നമ്മുടെ ഒരു സോൾജിയർ ആണ്. പിന്നെ വിഷനൊക്കെ സോൾജിയറോട് എന്താ എടുക്കണേ ചേട്ടാ കിതർ കാം ഹേ, ഇതാണ് സോൾജിയറിന്റെ അവസ്ഥ. ഭയ്യ കൊച്ചിനെ പത്ത ഇന്ന് അവിടെ പണി അവിടെ തേക്കണം എന്ന് പറയും. അവിടെ തേക്കണം ഇവിടെ തേക്കണം. എന്നിട്ട് അവൻ ഒരു ദിവസം പാക്കപ്പ് ആവുന്ന ദിവസം അവൻ എന്നെ ഞാൻ അവൻ നടന്നു വരിക. അന്ന് വന്ന സമയത്ത് എന്നോട് പറഞ്ഞു നിന്റെ ഏട്ടൻ ചെയ്യുന്ന ഇതിനേക്കാളും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്, ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ ഞാനെന്താ എന്നിട്ട് അതെന്താ അപ്പം സോറത്ത്. ഇതാണ് ഇവരെ സോൾജിയർ കമാൻഡറിനെ പറ്റിയുള്ള അഭിപ്രായം. പക്ഷേ ഞാൻ സോൾജിയറിനില്ലേ അവന്റെ മൂപ്പാട് ഇളകിച്ച് ഒരു മാസം ഷൂട്ട് ചെയ്തിട്ടില്ല. അല്ല പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും അവന് എടുത്തു തരും. അടിപൊളിയാണ്, അടിപൊളിയാണ് വിഷൻ. ഞോ ഇതുവരെ കഴിഞ്ഞ രണ്ട് പടത്തില് ഞാൻ കേട്ടിട്ടുണ്ട് വിശ്വ എന്ന് പറഞ്ഞ ഓക്കെ എന്നാ പിന്നെ കേട്ടോ അപ്പൊ സ്പോട്ടില് ഞാനല്ലാതെ പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും പുള്ളിയുടെ ചങ്കാണ്, ഒരു മാറ്റമില്ല. നമ്മളെ എല്ലാവരുടെയും ചങ്ക ഇവിടെ 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 ബട്ടിയാ. ഓക്കെ അല്ലേ, ഗംഭീരമായിട്ടെ സിനിമ. താങ്ക് യു, താങ്ക് യു. അവിടെ ഉണ്ടാവും ഒരു രസകരമായ ഒരു മുഹൂർത്തം കൂടെ പറയാം. രസകരമായ മുഹൂർത്തം. അയ്യോ മുഹൂർത്തം നമ്മൾ ചോദിച്ച് മുഹൂർത്തമൊക്കെ അവിഞ്ഞ് രസകരമായ ഞാൻ്റെ ഒരു രസകരമായ അവിടെ വെച്ചുണ്ടായി.
അവിടെ വെച്ചുണ്ടായി. എനിക്കിപ്പോ രസകരമായിട്ട് തോന്നുന്ന ഒറ്റ മുഖത്തെ ഉള്ളു, കസേര കളി വീണ്ടും കറങ്ങി അടിച്ചു വന്നിട്ടുണ്ടല്ലേ. അതെ, നമുക്ക് ഈ നാല് കസേര ഒന്നുകൂടിയല്ലോ, പത്താം തീയതി നമുക്ക് പതിനൊന്നാം തീയതി കഴിഞ്ഞിട്ട് ഓടാം. പക്ഷേ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ, നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചു, സിനിമയെ കുറിച്ച് സംസാരിച്ചു, രസകരമായ മുഹൂർത്തങ്ങളുടെ സിനിമ കഥ പറയാൻ പറ്റാത്തതുകൊണ്ട് സിനിമയിലേക്ക് ഒത്തിരി പോയില്ല. ഇന്നലെ നമ്മൾ കുറെ പോയിട്ടു. ഞാൻ എന്തായാലും സിനിമ കഥയിലേക്ക് പോകുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, പഴയ ലാലേട്ടറേയും പഴയ ശ്രീചരണയാണ് ഞാൻ ഈ സ്ക്രീനിൽ കാണാൻ വേണ്ടി പോകുന്നത്. അതിന് യാതൊരു മാറ്റമില്ല. ഞാൻ അഭിനയിക്കുന്ന അമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്നു. അമ്മ എന്താ പറഞ്ഞത്? അമ്മ എന്ന് വെച്ചാൽ ഇത് അമ്മ അസോസിയേഷൻ ആണ്. അല്ല, അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനും അവനും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു കേട്ടാൽ തന്നെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ആദ്യത്തെ ദിവസമൊക്കെ എന്റെ അടുത്ത് ചോദിക്കുമായിരുന്നു എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട്. ഒരു ദിവസം സെറ്റിൽ വന്നു, സെറ്റിൽ വന്നു, ധ്യാനം എങ്ങനെയുണ്ട്, ധ്യാനം തടി കുറച്ചിട്ടുണ്ടോ? ധ്യാന്റെ തടി അതാണ് അമ്മയുടെ ഏറ്റവും വലിയ കൺസേൺ. അവൻ മെലിഞ്ഞപ്പോ ഒക്കെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, സന്തോഷമായിരുന്നു. എന്റെ അടുത്തോണ്ട് ഭയങ്കര സുന്ദരനായിട്ടുണ്ട് ഇപ്പൊ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പണ്ടും സുന്ദരൻ തന്നെ. ആ അമ്മേനെയാണ് ഇവൻ പൊറോട്ട കഥ ശരിമായിച്ചോളാം. ഞാൻ തന്നെ പറഞ്ഞു, അപ്പൂല്ല, കസേരയില്ല, കസേരയില്ല. ഈ സിനിമ ഇത് കഴിഞ്ഞിട്ട് പനനദി റിലീസ് കഴിഞ്ഞിട്ട് നമ്മളൊരു യാത്ര തുടങ്ങിയാണ്. തിയേറ്റർ വിസിറ്റ് ഒക്കെ ആയിട്ട് ആളുകൾ ഇഷ്ടപ്പെട്ട എല്ലാ മേഖലയിലേക്കും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സൂപ്പർ ഹിറ്റ് ആകട്ടെ. നിന്റെ ഡേറ്റ് ബ്ലോക്ക് ചെയ്തേട്ടാ, ഡേറ്റ് ബ്ലോക്കാണ്. എന്റെ അടുത്ത് ഇന്ന് രാവിലെ പറഞ്ഞു പറഞ്ഞല്ലേ, എത്രാം തീയതി തെളിവാകുന്നു, തെളിവാകുന്നു. സൂപ്പർ സിനിമ ആകട്ടെ, എല്ലാവിധ ആശംസകളും. രണ്ടാം ദിവസമൊക്കെ ആഘോഷങ്ങളുടെ ഭാഗ്യം ദൈവം നമുക്ക് തരട്ടെ. താങ്ക് യു സോ മച്ച്.